Kaszczegar. തൃശൂർ ജില്ലയുടെ മലയോര മേഖലയിൽ മഴയെ ആശ്രയിച്ചുള്ള കീടനാശിനി വിമുക്ത പച്ചക്കറി കൃഷി കർഷകർ ഉപേക്ഷിക്കുകയാണ്. ഉൽപ്പന്നങ്ങൾക്ക് വില ലഭിക്കാത്തതിനെ തുടർന്നാണ് കർഷകർ കൃഷി ഉപേക്ഷിക്കാൻ നിർബന്ധിതരാവുന്നത്. മറ്റത്തൂർ കോടാലിയിലെ കർഷകനായ പ്രകാശന് പാട്ടഭൂമി ഉൾപ്പെടെ 16 ഏക്കറോളം കൃഷിയുണ്ട്. വാഴയും ഇടവിളയായുള്ള പച്ചക്കറി കൃഷിയുമായിരുന്നു ഏറ്റവും അധികം. എന്നാൽ ഇന്ന് പച്ചക്കറി കൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു. പറിക്കാനും ചുമന്ന് കൊണ്ടുവന്ന് കഴുകാനും മാർഗ്ഗത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള പണിക്കാരും അതുപോലെ വണ്ടിക്ക് കൊടുക്കുന്ന പൈസയും നോക്കി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങടെ ഒന്നും ബാലൻസ് ആയിട്ട് കിട്ടാനില്ലാത്തൊരവസ്ഥയാണ്. പ്രകാശനെ പോലെ ഒട്ടനവധി കർഷകർക്കാണ് ഉൽപ്പന്നങ്ങൾ കെട്ടിക്കിടന്നത് മൂലം നഷ്ടം സംഭവിച്ചത്. വാർത്തകളെ തുടർന്ന് ഹോർട്ടികോർപ്പും VFPCKയും ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്താൻ ഇടപെടുന്നുണ്ടെങ്കിലും വില നിർണയത്തിൽ ഇപ്പോഴും കർഷകർക്ക് തൃപ്തിയില്ല. പ്രാദേശിക സ്വാശ്രയ സംഘത്തിൽ നിന്നും ദൂരസ്ഥലങ്ങളിലേക്ക് ഹോർട്ടികോർപ്പിന്റെ വാഹനത്തിലായിരുന്നു നേരത്തെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോയിരുന്നത്. എന്നാൽ ഇന്ന് ആ ചിലവ് കൂടി കർഷകർ വഹിക്കണം. ഈ സാമ്പത്തിക വർഷം നമുക്ക് ഹോർട്ടികോർപ്പ് VSP നമുക്ക് ട്രാൻസ്പോർട്ടർ കിട്ടുന്നതാണ് അവർ പറയുന്നത്. പക്ഷെ ഫണ്ട് അനുവദിച്ചില്ല ഗവൺമെന്റ്. അപ്പോ ഗവൺമെന്റ് ഫണ്ട് അനുവദിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ സമുദ്ര കാശ് പോകും. എത്ര കൂട്ടിക്കിഴിച്ചാലും നഷ്ടത്തിന്റെ കഥകൾ തന്നെയാണ് മലയോര മേഖലയിലെ കർഷകർക്ക് പറയുവാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് സീസണൽ കൃഷിയിൽ നിന്നും പിന്തിരിയാൻ കർഷകരെ പ്രേരിപ്പിക്കുന്നതും. ക്യാമറമാൻ ഷഹീർ ഗുരുവായൂരിനൊപ്പം സുജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ തൃശൂർ. ആലപ്പുഴയിലെ കഞ്ഞിക്കുഴിയിൽ മുട്ടഗ്രാമ പദ്ധതിയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന നാടൻ കോഴിമുട്ടകൾക്ക് വിപണി കണ്ടെത്താൻ കഴിയാതെ കർഷകർ